ആയുഷ്മാൻ യോജന പ്രകാരം സ്ത്രീകൾക്ക് എല്ലാ തരത്തിലുള്ള ബസ്സുകളിലും യാത്ര ചെയ്യുന്നതിനും 50% ഇളവ് പ്രഖ്യാപിച്ച മഹാരാഷ്ട്ര സർക്കാർ. മഹാരാഷ്ട്രയിലെ പർഹവിൻ കോർപ്പറേഷന് കീഴിലുള്ള എല്ലാത്തരം ബസ് യാത്രകൾക്കും ഇളവ് നൽകുമെന്ന് സർക്കാർ അറിയിച്ചു. എസ് ടി ബസ് യാത്രയിൽ സ്ത്രീകൾക്ക് 50% ഇളവ് നൽകുമെന്ന് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് സംസ്ഥാന ബജറ്റ് സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സർക്കാരിന്റെ ഈ പുതിയ പദ്ധതി പ്രഖ്യാപനം. കർണാടക അതിർത്തി പ്രദേശമായ മറാത്തി സംസാരിക്കുന്ന 865 ഗ്രാമങ്ങൾക്ക് മഹാത്മാ ജ്യോതിറാവു ഭൂലേജൽ ആരോഗ്യ യോജനയുടെ ആനുകൂല്യങ്ങൾ നടപ്പാക്കുന്നതിന് സർക്കാർ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഇൻഷുറൻസ് തുക 1.5 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സ്ത്രീകൾക്ക് നികുതി ആനുകൂല്യങ്ങൾ നൽകാനുള്ള പ്രത്യേക നടപടികൾ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ സംസ്ഥാന ബജറ്റിൽ നിർദ്ദേശിച്ചിരുന്നു. നാരീത്വ നാരായണി നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യമാണെന്നും സ്ത്രീകളുടെ ക്ഷേമത്തിനായുള്ള കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും 2019 തന്റെ കന്നി ബജറ്റ് പ്രസംഗത്തിൽ നിർമ്മലാ സീതാരാമൻ പറഞ്ഞതിന്റെ തുടർച്ചയായാണ് പുതിയ പദ്ധതികൾ വരുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ വായ്പയെടുത്ത് സംരംഭങ്ങൾ ആരംഭിക്കുന്ന സ്ത്രീകളുടെ എണ്ണം ഗണ്യമായി കൂടിയിട്ടുണ്ട്. മോദി ഭരണത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ വിശ്വാസ്യത ഏത് സംരംഭവും തുടങ്ങാനുള്ള അവസരവുമുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ സ്ത്രീകൾക്കുള്ള വായ്പാ ലഭ്യത ഇരട്ടിയായി. 2017 7% നിന്ന് 2022 14% ഉയർന്നു. കടം വാങ്ങുന്ന സ്ത്രീകൾ ആ പണം കൃത്യമായി തിരിച്ചടയ്ക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.